സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങളെ, മഴ പെയ്തോണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ, അതാണ് മൊത്തം ഒരു ഇരുട്ടാണ് കേട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇപ്പൊ തന്നെ നാലര കാലമക്കാലായി. ഒരു സാക്ഷ്യം വായിക്കാം, വൈകുന്നേരം നനഞ്ഞു പോകുന്നാലും വേണ്ടിയില്ല. എന്റെ പേര് കുഞ്ഞുങ്ങളെ. അയ്യോ, മഴയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെ വിളിക്കുന്ന വിട്ടുപോയി. എന്റെ പേര് ആഷ്മൻ ഷിബു. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ് താമസിക്കുന്നത്. റെസ്പിറേറ്ററി കെയർ ടെക്നോളജി എന്നുള്ള പാരാമെഡിക്കൽ കോഴ്സാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അഞ്ച് വിഷയം തോറ്റുപോയി. നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയായിരുന്നു. തോറ്റുപോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ അമ്മ അച്ഛനെ ടോക്ക് കാണാൻ തുടങ്ങിയ സമയമായിരുന്നത്. അപ്പോൾ അമ്മ എനിക്ക് ടോക്ക് അയച്ചു തന്നു. അതോടൊപ്പം ഷെയർ ചെയ്യാനും തുടങ്ങി. എൻ്റെ അപ്പച്ചനും അമ്മയും സഹോദരങ്ങളും എനിക്ക് വേണ്ടി എല്ലാ ദിവസവും അച്ഛൻ ടോക്ക് കയറി ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. ഞാനും ഹോസ്റ്റലിൽ ഇരുന്ന ടോക്ക് കൂടി പ്രാർത്ഥിച്ചു. 365 എപ്പിസോഡ് ഇന്ന് കണ്ട് പ്രാർത്ഥിച്ചു. 2 മാസത്തോളം സമർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിച്ച് പഠിച്ച് നന്നായി പഠിച്ച് പരീക്ഷ എഴുതി. ജയിച്ചാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് വിചാരിക്കുകയും ചെയ്തു. 1060 എപ്പിസോഡ് പ്രതിഫലം കണ്ട് ഞെട്ടരുത് എന്നൊരു എപ്പിസോഡായിരുന്നു അത്. അത് അന്ന് അച്ഛൻ അഡ്രസ്സ് പറഞ്ഞു തന്നിരുന്നു. ഞാൻ ഏത് അമ്മയോട് പറഞ്ഞു അഡ്രസ്സ് എഴുതി വെച്ച് എനിക്ക് സാക്ഷ്യം പറയേണ്ടി വരും. ഞാൻ സാക്ഷ്യം പറയണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം എന്നെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിച്ചു. അന്ന് തന്നെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ നല്ല വർക്കൗട്ടിൽ പാസ്സായി എന്ന് പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ. നനഞ്ഞു പോയി എന്നാലും സാരമില്ല. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ പ്രധാന, നമുക്ക് ലാസ്റ്റ് പ്രാർത്ഥിക്കാം. മഴയാതുകൊണ്ട് സ്പീഡിൽ പറയുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ തലക്കെട്ടാണ്, ഇതും ഒരു ക്ഷമിക്കേണ്ട വിഷയമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ 10:30 വാക്യമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതായത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് നിങ്ങൾ അറിയുന്നില്ല. ശബരി പുത്രന്മാർ വന്നിട്ട് ഈശോയുടെ വലതുവശത്ത് ഇടതുവശത്ത് ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. അതിന് ഈശോ കൊടുക്കുന്നതിന് മറുപടി എന്ന് പറഞ്ഞാൽ കുരിശിൽ ഈശോ പറഞ്ഞാൽ വചനം ഓർക്കുന്നില്ലേ അല്ലേ. ആ ക്ഷമയുടെ പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കുന്നത്. അതുപോലെ ഈശോ പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ശരിക്കും ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ദേഷ്യപ്പെടാം. കാരണം അതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ കിടക്കാണ്ട് ഇവർ 1-ഉം 2-ഉം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ യേശു വളരെ, അതിനുശേഷം 2-ഉം ഇത് വീഴുമ്പോൾ യേശു സമചിത്തതയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ചില കാര്യങ്ങൾ നമ്മൾ ചില മനുഷ്യർ നമ്മളോട് സംസാരിക്കുന്നത് പറയുന്നത് ഒക്കെ നമ്മൾ വിട്ട് കളയണമെന്നുണ്ടെങ്കിൽ ഇനിയും അതിനെ ഉറക്കണം. ഇവരാവശ്യപ്പെടുന്നത് ഇവർ അറിയുന്നില്ല, ഇവർ അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പം ഈശോ സത്യമായും ദൈവപുത്രനായിരുന്നെങ്കിൽ ഈശോനെ അവർ കുടിച്ച് തറക്കിയാലായിരുന്നു എന്ന് പിന്നെ യോഹന്നാൻ പൗലോസ് ലീഗ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന പോലെയാണ്. അപ്പം ചില മനുഷ്യർ ചില കാര്യങ്ങളൊക്കെ പറയും, അവരെ അറിവില്ലായ്മ സാരമില്ല എന്ന് പറഞ്ഞ് വിട്ടുപിടിക്കാൻ വേണ്ടി പറയണം. പക്ഷേ അങ്ങനെ വിട്ടുപിടിക്കാൻ പറ്റിയാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ക്രൈസ്തലോൾ കറുത്ത. പക്ഷേ ആ വചനം ഗൗരവം. അപ്പോൾ ഇത് ക്ഷമിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ചില മനുഷ്യർ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ചില മനുഷ്യർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ സാരമില്ല, അവരെ അറിയില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു സമചിത്തതയും ശാന്തതയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ഉപകാരപ്രദമാണ്. വേഗം പ്രാർത്ഥിച്ചേക്കാം. ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവ് മഴയാണെങ്കിലും കാറ്റാണെങ്കിലും കർത്താവ് എന്ത് തന്നെയാണെങ്കിലും ഈ ടോക്ക് മുടങ്ങാതെ എടുക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവ് നന്ദി പറയുകയാണ്. കർത്താവേ, ഈ ടോക്ക് കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഇവർ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഇവരുടെ സമയത്ത് കർത്താവ് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരു അനുഭവം എന്നതുപോലെ ഒരു കൃപയുടെ അനുഭവം കൊടുക്കണേ. കർത്താവ് നല്ലൊരു അനോയിൻറ്റിങ് കൊടുക്കണം. എല്ലാ അന്താരാഷ്ട്രത്തിൽ ബന്ധിച്ച് ഉപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.